ഹലോ ഗായ്സ്, വെൽക്കം ടു മിറാക്കിൾ ക്രാഫ്റ്റ് ആൻഡ് കുക്സ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. മീൻ പൊള്ളിച്ചതിന് വേണ്ടി ഞങ്ങൾ കരിമീനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ഞങ്ങൾക്ക് കരിമീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സിലോപ്പി മേടിച്ചു കേട്ടോ. അപ്പൊ സിലോപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞങ്ങളിവിടെ തൊലി പൊളിച്ചു കളഞ്ഞാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് കേട്ടോ ഞങ്ങളുടെ ഈ റെസിപ്പിന്റെ പ്രത്യേകത. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്ലീൻ ചെയ്യാട്ടോ. ഇപ്പൊ ഞങ്ങൾ നന്നായിട്ട് മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് എല്ലാ മീനും ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇപ്പൊ എല്ലാം ഞങ്ങൾ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാനാണ്. ഇനി നമുക്ക് മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വീഡിയോയിൽ കണ്ണുകൾ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണമാണ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം. 2-3 മണിക്കൂർ വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് സവാള ചോപ്പ് ചെയ്യണം, തക്കാളി അരിഞ്ഞു കൊടുക്കണം, പിന്നെ മുളക് അരിഞ്ഞു കൊടുക്കണം, പിന്നെ നമുക്ക് കറിവേപ്പില ഇല മാത്രം എടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ മാറ്റി എടുക്കണം. നമുക്ക് സവാള വഴറ്റാം. സവാള വഴറ്റാൻ ഞാൻ ആ ചോപ്പ് ചെയ്ത സവാള ഇട്ടുകൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. നമ്മൾ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം സിമ്മിലിട്ട് തന്നെ ചെയ്യാട്ടോ. നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം, മുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂട്ടി നന്നായിട്ട് തിളക്കാം. നമുക്ക് അടച്ചേക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കുമ്പോൾ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. ഇതുപോലെ ആകുമ്പോൾ നമുക്കൊരു വാഴല എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടണം. വാട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു ചെയ്യണം കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് വാഴല വെച്ചിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പൊരിച്ചത് മീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മേലിൽ ഒന്നുകൂടെ ആ മസാല തേച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാഴനാരും കൊണ്ട് കെട്ടിക്കട്ടോ. നമുക്ക് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച എണ്ണ നമുക്ക് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നിങ്ങൾ ഈ രണ്ടെണ്ണം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ചെയ്യുമ്പോൾ സിമ്മിലിട്ട് ചെയ്യണം, പറ്റുമെങ്കിൽ ചെറിയ സ്റ്റൗവിലിട്ട് തന്നെ ചെയ്യണം. നിങ്ങളിവിടെ കഴിയാറൊക്കെ ആയ സമയത്ത് ഞങ്ങളൊന്ന് ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റി. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്, ഇനി നമുക്ക് എടുക്കാം. തുറന്നു നോക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് വേണം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യാം. താങ്ക് യു.